ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു DIY ഷുഗർ വാക്സ് ആണ്. ഷുഗർ വാക്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് സോഫ്റ്റ് വാക്സും ഒന്ന് ഹാർഡ് വാക്സും ആണ്. അപ്പൊ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് സോഫ്റ്റ് വാക്സ് ആണ്. ഇത് വളരെ ഈസിയാണ്, പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് കറക്റ്റ് അതിന് പാകം കിട്ടത്തുള്ളൂ. പാർലറിൽ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ വേണ്ടി വരും, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ത് പഞ്ചസാരയാണ്. അപ്പൊ ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് അതിന്റെ നാലിലൊന്നാണ് നമുക്ക് ലെമൺ ജ്യൂസ് വേണ്ടത്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ്. നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം നമുക്ക് വേണ്ടത് 2 ടീ സ്പൂൺ തന്നെയാണ്. അതായത് ലെമൺ ജ്യൂസ് എടുത്ത അതേ അളവ് തന്നെയാണ് നമുക്ക് വെള്ളം വേണ്ടത്. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ചൂടാക്കാണ്. അപ്പം ഭയങ്കര സിമ്പിളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മളിവിടെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ജാറ് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബൗൾ നമ്മൾ നന്നായി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പാകമാകുമ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സിമ്പിളാണ് നമ്മൾ വെച്ചിട്ട് ഇളക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പൊ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലിനി ഇത് തിളച്ചു വരും, അതുപോലെ തന്നെ ഇതിൻ്റെ കളറും മാറി വരും. ഇപ്പത് ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മളിതൊന്ന് ഒഴിച്ചു നോക്കാം. അപ്പൊ ഇത് ഇങ്ങനെ കട്ട പോലെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക് അലിഞ്ഞു പോകാത്ത രീതിയിൽ. അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ്. പിന്നെ നമുക്ക് വേറൊരു തരത്തിൽ ടെസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾ 2 ഡ്രോപ്സ് നമ്മൾ ഇങ്ങനെ താഴെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക. നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം, കണ്ടോ? ഇങ്ങനെ കിട്ടും, ഇങ്ങനെ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഓഫ് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഈ കപ്പിൽ നമ്മൾ വെള്ളത്തിൽ വിട്ടപ്പോൾ അത് അലിഞ്ഞു പോകാത്ത ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഹാർഡായിട്ട് ഇതിൽ വരണ്ട, ഭയങ്കര ഹാർഡായിട്ട് വന്നാൽ നമുക്ക് പാകം തെറ്റിപ്പോകും. അപ്പം ഇപ്പം നമുക്ക് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരിക്കും കുറച്ച്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇത് ഈ ബൗളിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചാൽ ബൗളിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ മാറ്റുന്നത്, അപ്പോൾ ഈ ഗ്ലാസ് ബൗളിൽ തന്നെ പൊട്ടിപ്പോകും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറാണ്. അപ്പൊ ഈ ഒരു കളറേ നമുക്ക് ആവശ്യമുള്ളൂ ബ്രൗൺ കളറിലോട്ട് വരാൻ നിൽക്കുന്നത്. ബ്രൗൺ കളർ എന്ന് പറയുന്നത് ഹാർഡ് വാക്സിനാണ് നമ്മൾ ബ്രൗൺ കളറിലോട്ട് പോകുന്നത്. ഈ ഒരു സോഫ്റ്റ് വാക്സിന് ഈ ഒരു കളറേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഭയങ്കര ലൂസാണ്, ഇതിങ്ങനെ ചൂടാറി വരുന്നതോറും കുറച്ചിങ്ങനെ കട്ടി കൂടി വരും. അപ്പോൾ ചെറിയൊരു ചൂട് ആകുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അധികം ഹാർഡൊന്നും ആവില്ല, പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. അതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ പൗഡർ കൊണ്ട് നമ്മൾ ഒന്ന് അവിടെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ എണ്ണമയൊക്കെ ഒന്ന് മാറ്റണം. നമുക്ക് ഈ ഒരു വാക്സ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടീഷർട്ടിൻ്റെ ചെറിയ ചെറിയ പീസസ് വേണം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ പൗഡർ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഇത് കളയാണ്. ഓയിലൊക്കെ ഇണങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന
വാക്സ് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോഴും ഹെയറിൻ്റെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റ് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിവിടെ നിന്ന് ഇങ്ങോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ടീഷർട്ടിൻ്റെ പീസ് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ നന്നായി ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഷുഗർ വാക്സ് അപ്ലൈ ചെയ്ത് അതേ ഡിറക്ഷനിലൂടെ നമ്മൾ ഇതിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി സ്റ്റിക്കി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വലിക്കുമ്പോൾ എപ്പോഴും സ്ലോ ആയിട്ട് വലിക്കാൻ പാടില്ല, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് വേണം വലിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളിങ്ങനെ സി, ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വാക്സ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെയിം ഡിറക്ഷനിൽ വേണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഹെയർ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.